എൽഡിഎഫ് കൺവീനർ പറയുന്നത് ശ്രീ എം ടി രമേശ്, ബിജെപി നേതാവ്, ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം ടി രമേശ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവസാനമായി ഇന്നിപ്പോൾ പറഞ്ഞിരുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കരയിലൊക്കെ കല്ലിടുമെന്നായിരുന്നു. അതും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കോട്ടയം നട്ടാശ്ശേരിയിലില്ല, അല്ലെങ്കിൽ തിരുനാവായയിൽ മലപ്പുറത്തില്ല, കല്ലായിൽ കോഴിക്കോടില്ല. അപ്പോൾ എല്ലായിടത്തും നിർത്തിവെച്ചിരിക്കുന്നു. കല്ലായിലൊക്കെ പറഞ്ഞത് എന്തോ ആ മെഷീൻ കേടാണെന്നാണ് ആദ്യത്തെ രണ്ടു ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ ഫലത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക്, ഒരു വീണ്ടു വിചാരം സർക്കാരിനുണ്ടായിരുന്നു എന്ന് തിരിച്ച ഒരു തിരിച്ചറിവ് സർക്കാരിന് അങ്ങനെ ഉണ്ടാകുകയാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ശ്രീ എം ടി രമേശ്? അല്ല, ഇക്കാര്യത്തില് ജനങ്ങളുടെ ഭാഗത്തുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് മുന്നിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. സർക്കാർ ആദ്യം ചെയ്ത് പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബലം പിടിച്ച് ഭീഷണിപ്പെടുത്തി ഈ കല്ലിട്ട് പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഭീഷണിക്കും സർക്കാരിന്റെ പോലീസിന്റെ മർദ്ദന മുറകൾക്ക് മുന്നിലൊന്നും ജനങ്ങൾ കൂസിയില്ല. ജനങ്ങളത് ചെറുത്തു നിന്നു. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ കല്ലിടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് സർക്കാർ പുറകോട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് നിയമപരമായിട്ടുള്ള ഒരു പിൻബലവും ഇല്ല എന്ന് സർക്കാരിന്റെ ബോധ്യം ഇനിയെങ്കിലും ബോധ്യമാവേണ്ടതാണ്. നേരത്തെ ശ്രീ വിജയരാഘവൻ പറഞ്ഞു കൊണ്ട് പല സർവേകൾ നടത്തും. ഈ സർവേകൾ നടത്താം. സർവേകൾ നടത്താൻ എവിടെയാ കിട്ടിയിരുന്നത്? എവിടെയാണ് വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ അടുക്കളയിൽ അയാളുടെ ജോലിക്കാരെ കിട്ടിയിരുന്നത്? നമ്മുടെ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ പോലും പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സർവേ പോലും പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഭൂമി ഏറ്റെടുത്ത നിയമത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പ്രാദേശിക സ്ഥാപനങ്ങളുടെയും നോട്ടീസ് കൊടുക്കാതെ, ഒരാളോടും സംസാരിക്കാതെ, വീട്ടിലുള്ള ആൾക്കാരെ വെളിയിലിറക്കി വീട് കൂട്ടി എന്നിട്ട് കുച്ചിയിടുന്ന ഏർപ്പാട് നമ്മൾ എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ജനങ്ങൾ ചെറുത് തോൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീ വിജയരാഘവനെ പറയുന്നത് ഇതൊന്നും ജനങ്ങളല്ല എന്ന്. ഏതാണ് ജനങ്ങളെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. കാരണം ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. വീട് നഷ്ടപ്പെട്ടു പോകുന്ന CPM-കാരും കോൺഗ്രസുകാരും BJP-കാരും എല്ലാവരും ഒരുപോലെയാണ്. അത് കക്ഷി രാഷ്ട്രീയമില്ല. ഈ കക്ഷി രാഷ്ട്രീയമില്ലാതെ അവനവന്റെ ഭൂമി നഷ്ടപ്പെട്ടു പോകുമ്പോൾ തെരുവിലിറങ്ങുന്ന ആളുകളെ ജനങ്ങളായിട്ട് കാണാൻ CPM-ന് സാധിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ സർവനാശത്തിന് കാരണമാകുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഒരു കാര്യം ശ്രീ എം ടി രമേശ്, ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ, ഇന്നലെ അല്ല തലേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താ? കല്ലുകൾ പിഴുതെറിയട്ടെ, കല്ലുകൾ ഞങ്ങൾ ഇനിയും ഉണ്ടാക്കും. കേരളത്തിൽ കല്ലുണ്ട്, കേരളത്തിലെ കല്ല് തീർന്നു കഴിഞ്ഞാൽ അയൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഞങ്ങൾ കല്ലുകൾ ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിക്കുന്നത് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇതൊക്കെ കിട്ടാൻ പോകുന്ന വലിയ കമ്മീഷന്റെ വലിപ്പം കണ്ടിട്ടുള്ള വെപ്രാളത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കി, ഞങ്ങൾ എന്ത് വില കൊടുത്തിട്ട് കൊണ്ടുവരുന്നുള്ള പ്രതീതി ഉണ്ടാക്കി പ്രാഥമികമായി കിട്ടുന്ന കമ്മീഷനെങ്കിലും പോരട്ടെ എന്നുള്ളതാണ്. അതിനുള്ള വ്യഗ്രതയുടെ പുറത്ത് വിളിച്ചു പറയുന്നല്ലാതെ അതിനൊന്നും കേരളത്തിൽ ഒരു വിലയും ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നില്ല. ജനങ്ങൾ സംഘടിതരായാൽ ഈ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെന്റും ഇനിയെങ്കിലും ഈ കാര്യത്തിൽ വീണ്ടും വിചാരം ഉണ്ടാകണം. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതി, കേരളത്തിന് ഗുണകരമല്ലാത്തൊരു പദ്ധതി എന്തിനാണ് മർക്കടപുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് ഗവൺമെന്റാണ് വീണ്ടും വിചാരം ചെയ്യേണ്ടത്. ഒരു ഒരു കാര്യം, ഇപ്പോൾ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ സർവേ നടപടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് താൽക്കാലം ഈ സർവേ നടപടികൾ നിർത്തിവെക്കുക, അതിനുശേഷം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മന്ത്രിമാർ, MLA-മാർ, നേതാക്കളെല്ലാം തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകളെ നേരിട്ട് കണ്ട് ശബരിമല മോഡൽ വിശദീകരണം നടത്തുക, വീടുകൾ കയറി എന്നിട്ട് സർവേ നടത്താമെന്നുള്ളതാണ് ധാരണ എന്നാണ് അറിയുന്നത്. അതെ, അവർ വിശദീകരിക്കാൻ വരട്ടെ, ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ വരട്ടെ. CPM-ന്റെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ MLA-മാരൊക്കെ ഇറങ്ങി ജനങ്ങളോട് വിശദീകരിക്കട്ടെ. അപ്പൊ ജനങ്ങളുടെ ചൂട് അവർക്ക് മനസ്സിലാകും. ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ ചാനലുകൾക്ക് മുമ്പിലാണല്ലോ ഇവരെ വിവാദ പ്രസംഗം നടന്നത്. ഇവർ യഥാർത്ഥ ഭൂമി നഷ്ടപ്പെടുന്ന പോകട്ടെ, കാണട്ടെ. അപ്പോഴാണ് അവരുടെ പ്രയാസം മനസ്സിലാവുക, അവരുടെ വികാരത്തിന്റെ ചൂടെന്താണെന്ന് അപ്പോഴാണ് CPM-ന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും മനസ്സിലാവുക. അവർ വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത് അപ്രായോഗികമാണ്. ഭൂമി നഷ്ടപ്പെടൽ മാത്രമല്ല ഇതിന്റെ പ്രശ്നം, ഇത് കേരളത്തിന്റെ വികസനത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് എല്ലാ വിദഗ്ധന്മാരും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ അനുകൂലമായിട്ട് പറയുന്ന ഒരു വിദഗ്ധനെ ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവരെ തന്നെ മൗത്ത് പീസുകളുണ്ടല്ലോ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൗത്ത് പീസുകളായിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അവരാരെങ്കിലും ഈ സംരംഭത്തിന് വേണ്ടി CPM നേതാക്കന്മാരൊഴികെയുള്ള വേറെ ആരെങ്കിലും വളരെയധികം നന്ദി ശ്രീ എം ടി രമേശ് പ്രതികരിച്ചതിൽ. VV അരുൺ തുടരുന്നു. അരുൺ, ഇക്കാര്യം